ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു യാത്ര സ്റ്റോറീസ് ഓഫ് കിയ ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കർണാടകയിലെ ചിത്രദുർഗയാണ് സോ ഞാനത് പാർട്ട് പാർട്ടായിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക ഇത് പാർട്ട് വൺ ആണ് ഈ പാർട്ട് വണ്ണിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് വാണി വില്ല സാഗർ ഡാമാണ് സോ ലെറ്റ്സ് എക്സ്പ്ലോർ അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ അതേപോലെ ഷെയർ ചെയ്യൂ ഈ വീഡിയോ മുഴുവനെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കൂ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നതായിരിക്കും ഞങ്ങൾ ബസ്സിലാണ് പോണത് ഇപ്പോൾ ഞങ്ങൾ മെജസ്റ്റിക്കിലെത്തി ഇപ്പോൾ ഏകദേശം രാവിലെ 6 o'clock ആയി ഇവിടുന്ന് ചിത്രദുർഗയിലേക്ക് ഇഷ്ടംപോലെ ബസ്സസ് കിട്ടും അതായത് ഹാഫ് ആൻ അവർ കൂടുമ്പോൾ മെജസ്റ്റിക്കിൽ നിന്ന് ബസ്സുണ്ട് എൻ്റെ ഒരു ചെറിയ സജഷൻ ആണെങ്കിൽ നിങ്ങൾ ബസ്സിലാണ് പോകണമെങ്കിൽ കഴിയുന്നതും ഫ്രണ്ട് സീറ്റിലിരിക്കാൻ നോക്കും അതാവുമ്പോൾ നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും ഞങ്ങളിപ്പോൾ ഹിരിയൂരിൽ ഇറങ്ങി ഇപ്പോൾ ഏകദേശം രാവിലെ 10:30 AM ആയി ഇവിടുന്ന് നമുക്ക് മാരി കനിവേ അതായത് വാണി വില്ല സാഗർ ഡാമിലേക്ക് പോകാനുള്ള ബസ് കിട്ടും ആൻഡ് ഫൈനലി നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു അതായത് വാണി വില്ല സാഗർ ഡാം നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടക്കാനുണ്ട് ഏകദേശം ഒരു 10 മിനിറ്റ്സോളം നടക്കാനുണ്ട് ഇപ്പോൾ സമയം 11:15 ആയി സോ ഇപ്പോൾ തന്നെ നല്ല വെയിലായി കേട്ടോ സോ ഇനി ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ ഒരു ക്യാപ്പോ അല്ലെങ്കിൽ കുടയോ എന്തെങ്കിലും കൈ പിടിക്കണേ ഇവിടെ ഡാമിലേക്ക് പോണേൻ്റെ മുന്നേ ഇവിടെ കനാലുണ്ട് ഒരു ചെറിയ കനാലുണ്ട് ഇപ്പോൾ വെള്ളം വിട്ടേക്കാണ് അതാണ് എൻ്റെ പിന്നിൽ കാണുന്നത് നമുക്ക് കുറച്ച് മുന്നോട്ട് നടക്കാം അപ്പോൾ നമുക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റും മനോഹരമായ കാഴ്ച കേട്ടോ ശരിക്കും മനോഹരമായ കാഴ്ച ഇത് നേരിട്ട് വന്ന് കാണേണ്ടതാണ് ക്യാമറയിലൂടെ അത്ര ഭംഗി കാണില്ല ഞാൻ പറഞ്ഞില്ല നല്ല വെയിലാണ് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു ഈ കനാലിൻ്റെ തൊട്ടന്നെ ഒരു കരിമ്പ് ജ്യൂസ് ഇതേപോലെ വിൽക്കുന്നത് കണ്ടു അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ ഒരു ഉഷാറായി അപ്പോൾ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി ഇപ്പോൾ ഡാമിലേക്ക് എത്തണതിൻ്റെ മുന്നേ ഇവിടെ ഒരു അമ്പലമുണ്ട് ഡാമിലേക്ക് പോണതിൻ്റെ മുന്നേ ഞങ്ങൾ ആദ്യം അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചു ഈ അമ്പലത്തിൻ്റെ പേര് കണിമാരമ്മ ദേവി ടെമ്പിൾ എന്നാണ് ഈ വാണി വില്ല സാഗർ ഡാമിന് വേറൊരു പേരും കൂടി ഉണ്ട് അതായത് മാരിക്കനിവേ ഇവിടെ ഡാമിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ വെള്ളം തടയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജ്യോതിഷം നോക്കിയപ്പോൾ ഇവിടെ കണിമാരമ്മ അമ്പലം നിർമ്മിച്ച് ഇവിടെ ദേവിയെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഡാം നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ കണിമാരമ്മ ദേവി അമ്പലം നിർമ്മിച്ചത് ഞങ്ങളിപ്പോൾ മേലേക്ക് കയറാൻ പോവാണേ അമ്പലത്തിൻ്റെ സൈഡ് കൂടെയാണ് നമ്മൾ ഡാമിലേക്ക് മേലേക്ക് കയറി പോകേണ്ടത് ഞങ്ങളെന്തായാലും ഡാം വിസിറ്റ് ചെയ്യാൻ പോയത് കറക്റ്റ് ടൈമായിരുന്നു എന്താ വെച്ചാൽ ഷട്ടർ ഓപ്പൺ ചെയ്ത സമയമായിരുന്നു അതുകൊണ്ട് ഈ വെള്ളം വിട്ട കാഴ്ച കാണാൻ പറ്റി ഈ ഡാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈസൂർ മഹാരാജാവ് ഭരിച്ചിരുന്ന കാലത്താണ് ഉണ്ടാക്കിയത് കൃഷ്ണരാജ വോടയാറായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർ ചെറുപ്രായമായതുകൊണ്ട് കൂടുതൽ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവരുടെ അമ്മയായ മഹാറാണി കെമ്പെ നഞ്ചമ്മണ്ണി വാണി വിലാസ സന്നിധാന അവരാണ് ഈ ഡാം നിർമ്മാണത്തിന് സമ്മതിച്ചത് സോ അങ്ങനെയാണ് അവരുടെ പേര് തന്നെ ഈ ഡാമിനും ഇട്ടത് അതായത് വാണി വിലാസ സാഗര ഇത് നോക്കൂ വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം നമുക്ക് റെയിൻബോ കാണാൻ പറ്റും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കർണാടകയിലെ തന്നെ ഓൾഡസ്റ്റ് ഡാമാണ് അതേപോലെ മാൻ ബിൽഡ് ഡാമാണ് നമുക്ക് കുറച്ചും കൂടി മേലേക്ക് നടക്കാമ്പോൾ ഫുൾ വ്യൂ കാണാൻ പറ്റും ഇവിടെ എല്ലാവിധ ഇൻഫോർമേഷനും എഴുതിയിട്ടുണ്ട് അതായത് എക്സിക്യൂഷൻ ആരായിരുന്നു എൻജിനീയർ ആരായിരുന്നു ആരാണ് നിർമ്മിച്ചത് എപ്പോഴാണ് നിർമ്മിച്ചത് എല്ലാ ഇൻഫോർമേഷനും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഏറ്റവും മേലെ എത്തി ഇതാണ് വ്യൂ ടോ അടിപൊളി കാഴ്ചയാണ് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നല്ല തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്
ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 1895 പൂർത്തിയായത് 1902. സോ ഏകദേശം 9 ഇയേഴ്സ് എടുത്തു ഈ ഡാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ 45 lakhs ആണ് ഈ ഡാം നിർമ്മിക്കാൻ വേണ്ടി കാശ് ചെലവായത്. 1933 ഹൈയസ്റ്റ് വാട്ടർ ലെവൽ ഉണ്ടായിരുന്നത്, അതായത് 135.25. ഞങ്ങളിപ്പോൾ ചെന്നപ്പോൾ, അതായത് 2022 125 ആണ്. നമുക്കിനി ആ ഭാഗത്തേക്ക് പോവാം. അവിടെ കുറച്ച് സ്റ്റെപ്സ് കാണുന്നില്ലേ, ആ ഭാഗത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വ്യൂ കിട്ടും. ഇവിടെയാണ് ഷട്ടർ തുറക്കുന്ന ഭാഗം. പോവാണ്. ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ കുറച്ച് സ്റ്റെപ്സ്, ആ ഭാഗത്തേക്ക് പോവാണ്. അവിടെ പോയി കഴിഞ്ഞാൽ മേലെ നിന്നുള്ള കാഴ്ചകൾ കാണാം. നല്ല വെയിലായിരുന്നു, പക്ഷേ ഇറ്റ്സ് വേർത്ത്. കണ്ടില്ലേ മേലെ കയറി കഴിഞ്ഞാലുള്ള കാഴ്ചയാണിത്, അടിപൊളിയാണ്. ഈ നദി വന്നിട്ട് വേദാവതി റിവറാണ്, അതായത് ബാബാ ബുഡൻഗിരിയിൽ നിന്ന് തുടങ്ങുന്ന വേദ റിവറും അതേപോലെ കടൂർ ജില്ലയിൽ നിന്ന് തുടങ്ങുന്ന വത്തി റിവറും ഒന്ന് ചേരുമ്പോൾ ഉണ്ടാവുന്ന വേദാവതി റിവറാണ് ഇവിടെ കാണുന്ന നദി. നമുക്ക് കുറച്ചുകൂടി മേലേക്ക് പോവാം, ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് പോവാം. മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് ശരിക്കും ഇന്ത്യയുടെ മാപ്പ് പോലെയാണ് ഈ ഡാം കാണുക. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. ഇവിടെ മലേൻ്റെ മേലെ കുറേ വിൻമിൽസൊക്കെ കാണാം, നല്ല കാറ്റാണ്. ശരിക്കും ഡാമിൻ്റെ അവിടേക്ക് പോകാൻ പെർമിഷൻ ഒന്നും ഇല്ല, ഞങ്ങൾ പോലീസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് ചെന്നത്. ഉള്ളിലേക്ക് ചെന്നിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഡാമൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങി, താഴേക്ക് വന്നപ്പോഴുള്ള കാഴ്ചയാണിത്. ഞങ്ങളിനി അടുത്ത വ്യൂ പോയിന്റിലേക്കാണ് പോണത്, അതായത് ഡെസ്റ്റിനേഷൻ നമ്പർ 2, രംഗനാഥ സ്വാമി ടെമ്പിൾ. ഇത് വാണിവിലാസാഗർ ഡാമിൽ നിന്ന് ഒരു 8 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അവിടുന്ന് നമുക്ക് ബസ് കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേദാവതി റിവർ ശരിക്കും കാണാം, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും. ഇവിടെ മെയിൻ്റെനൻസ് ഒക്കെ കുറവാണ്, ഇപ്പോൾ തന്നെ ആൾക്കാർ വേസ്റ്റൊക്കെ അവിടെ ഇവിടെ ഇട്ട് വൃത്തികേടാക്കിയൊക്കെയാണ്. അങ്ങനെ ഒരു വിടിക്ക് രണ്ട് പക്ഷി എന്ന് പറയണ പോലെ ഞങ്ങൾ രണ്ട് സ്ഥലങ്ങൾ കവർ ചെയ്തു, ഡാമും അതേപോലെ ഇവിടെ രംഗനാഥ സ്വാമി ടെമ്പിളിൻ്റെ അവിടുത്തെ വ്യൂ പോയിൻറ്റും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചിത്രദുർഗ പാർട്ട് 2 ഞാൻ അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മറക്കാണ്ട് കാണണേ. അതേപോലെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.